Hello friends, welcome back to my channel Biomed. Now we discuss complementary botany semester 3 systematic botany second module families. Bendaman Hooker classification families and base families and 12 one padika or another. Important essay Fabaceae subfamilies division under families in salient features, morphological characters, economic importance. Main item chodikinada. Main value essay at Chodikas are the Ochi at Vernangal at the Fabes in Yarkim, Kana Baki essays a 15 marks in a single item chodikanical later than Chance or Varikim. So Adon Dene, main item Verna or essay Fabes in Aladidil 15 marks in Vendipatika. Baki all the families elam, Avade morphological characters, economic importance, pin important at Verna Avade and the examples with the systemic Avade with scientific name in Ningalapatika. So Namakoro families in Noka. Families are good, then you can examine the important data and the portion of the initiation. In the economic botany, economic botany is a very important thing. So, we have to look at the economy in Mumbai. Families are first Ananasia family. Ananasia family is an author and a main article example. You can learn all the exams. So, Ananasia family le main ayte namukku ulla example nu parayunnathu custard apple aanu adu koodade custard apple ne parayna Anionas commosa nanu scientific name padichu vecheka appo custard apple varunnathana Ananasia nu parayunnathu appo Ananasia le silent features first parayanengil avarku avarude endha oru morphological first avarude habitat nu parayunnathu trees woody trees shrubs cheladu woody climbers aanu herbs onnum present alla Ananasia family le main ayte perennial woody trees aanu അല്ലെങ്കിൽ വുഡി ക്ലൈംബേഴ്സ് ആണ് അവരുടെ ഫാമിലിയിൽ വരുന്നത് പിന്നെ ലീവ്സിന്റെ കേസിൽ പറയാനെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഗ്ലാൻസ് പ്രസന്റ് ആണ് സോ ലീവ്സിൽ ഗ്ലാൻസിന്റെ പ്രസൻസ് ഉണ്ട് കൂടാതെ തന്നെ എക്സ്റ്റിബുലേറ്റ് ആണ് എക്സ്റ്റിബുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റിപ്യൂളിന്റെ പ്രസൻസ് ഇല്ലാത്തതിനെയാണ് എക്സ്റ്റിബുലേറ്റ് എന്ന് പറയുന്നത് ഇനി സ്റ്റിപ്യൂൾ എന്താണെന്ന് വെച്ചാൽ ലീഫിൽ വരുന്ന ഒരു സ്മാൾ ലീഫ് ലൈക്ക് അപ്പൻഡേജിനെ പറയുന്ന പേരാണ് സ്റ്റിപ്യൂൾ നിങ്ങൾക്കറിയാം സ്റ്റിപ്യൂൾസിലെ സ്റ്റിപ്യൂൾസ് പ്രസൻ്റ് ആയിട്ടുള്ളതിനെ അതിനെ സ്റ്റിപ്പുലേറ്റ് എന്നും പറയും സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആയിട്ടുള്ളതിനെ നോൺ സ്റ്റിപ്പുലേറ്റ് അല്ലെങ്കിൽ എക്സ്റ്റിപ്പുലേറ്റ് എന്നാണ് പറയുന്നത് പിന്നെ അവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈപ്പോഗൈനസ് ആണ് ഹൈപ്പോഗൈനസ് ഉണ്ട് എപ്പിഗൈനസ് ഉണ്ട് പെരിഗൈനസ് ഉണ്ട് സോ എന്താണ് ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത് സുപ്പീരിയർ ഓവറിനെയാണ് ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത് ഇനി വേറെ രണ്ട് കേസസ് ഉണ്ട് ഒന്ന് പെരിഗൈനസും മൂന്നാമത്തെ എന്ന് പറയുന്നത് എപ്പിഗൈനസും സോ ഹൈപ്പോഗൈനസിൽ വരുന്നത് സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിയാണ് ഓവറി മുകളിലായിട്ടായിരിക്കും കാണുന്നത് ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് എല്ലാം തന്നെ
അതിന് ബിലോ ആയിട്ടായിരിക്കും കാണുന്നത്. സോ ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത് സുപ്പീരിയർ ഓവറി ആയിരിക്കും. ഞാൻ നേരത്തെ രണ്ടാമത് പറഞ്ഞ എപ്പിഗൈനസ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഓവറി ആയിരിക്കും. ഇൻഫീരിയർ ഓവറി എന്ന് പറയുന്നത് ഓവറി താഴെയും ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് എല്ലാം ചെയ്യുന്നു, തലാമസിനെ കംപ്ലീറ്റ്ലി ഓവറി തലാമസിനെ കവർ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇനി ആ ഒരു തലാമസിൻ്റെ റിമ്മിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് അറേയ്സ് ചെയ്യുന്നത്. പെരിഗൈനസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻഫീരിയറും ഹാഫ് സുപ്പീരിയറുമാണ്. എന്ന് പറഞ്ഞാൽ തലാമസ് ഒരു ഷാലോ കപ്പ് പോലെ ഫോം ചെയ്യും. ഈ ഷാലോ കപ്പിൽ പാർഷ്യലി ഇൻക്ലോസ് ചെയ്തായിരിക്കും ഓവറി കാണുന്നത്. ഇനി ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് എന്ന് പറയുന്നത് തലാമസിൻ്റെ മാർജിനിൽ നിന്നും എറൗണ്ട് ചെയ്തായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് കേസും നല്ല രീതിയിൽ പഠിക്കാം. രണ്ട് മാർക്സിന് ഫോർ മാർക്സിന് ഇത് മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം. ഈ വരച്ചിരിക്കുന്ന ഫിഗറും നിങ്ങളും ജസ്റ്റ് വരയ്ക്കണം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, ഹെപ്പിഗൈനസ് എന്ന് പറയുന്നത്. അപ്പം അനനേസിയയുടെ കേസിൽ പറയുകയാണെങ്കിൽ അവരുടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഹൈപ്പോഗൈനസ് ആണ് അവരുടെ ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ആക്റ്റിനോമോർഫിക്കാണ്. ആക്റ്റിനോമോർഫിക്കും സൈഗോമോർഫിക്കും സിമ്മട്രി വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആക്റ്റിനോമോർഫിക് എന്ന് പറഞ്ഞാൽ റേഡിയൽ സിമ്മട്രിയും, ദെൻ സൈഗോമോർഫിക് എന്ന് പറയുന്നത് എന്താണ്, ബയലാറ്ററൽ സിമ്മട്രിക്കും ആണ്. ഇനി അടുത്ത അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് പെരിയാന്തുണ്ട്. അപ്പോൾ പെരിയാന്ത് എന്താണെന്ന് നമുക്കറിയാം, കാലക്സും കൊറോളയും അല്ലാതെ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ വേറൊരു കവറിങ് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ളതാണ് പെരിയാന്ത്. പെരിയാന്തിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ടെപ്പൽസ് ആണ്. സോ ടെപ്പൽസ് ഉള്ള ഒരു സ്ട്രക്ചറാണ് പെരിയാന്ത് എന്ന് പറയുന്നത്. ഇനി കാലക്സും കൊറോളയും അല്ലാതെ പെരിയാന്ത് വരുന്നതാണ് പെരിയാന്ത് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് അവൾ പറയാനുള്ളത് പെരിയാന്തിൻ്റെ കേസിലെന്ന് പറയുന്നത് ആ പെരിയാന്തിൻ്റെ ഔട്ടർ വോൾ എന്ന് പറയുന്നത് സെപ്പലോയിഡാണ്, സെപ്പൽസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ലോബ്സിൽ ഫ്രീ വാൾവേറ്റ് ആണ്. പിന്നെ വരുന്നത് ഇവിടെ ആൻഡ്രീഷ്യത്തിൻ്റെ കേസാണ്. ആൻഡ്രീഷ്യം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്, അതിൽ സ്റ്റേമെൻസ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേമെൻസ് പ്രസൻ്റ് ആണ്. ഫ്രീ ആയിട്ടായിരിക്കും സ്റ്റേമെൻസ് കാണുന്നത്, ഫ്യൂസ്ഡ് ആയിരിക്കത്തില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. തലാമസിലെ കോൺസ്പീഷ്യസ് ആയിട്ട് പാക്ക് ചെയ്ത് സ്പൈറലി അറേഞ്ച് ചെയ്തായിരിക്കും ഒരു കാണുന്നത്. ഡൈറ്റീക്കസ് ആന്തർ ആയിരിക്കും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഈ ആന്തറിൻ്റെ ഒരു കണക്റ്റീവ്, ആന്തറിൽ കണക്റ്റീവ് ഉണ്ട്. കണക്റ്റീവ് എന്ത് ചെയ്യുന്നു, ഒരു മുകളിലായിട്ട് ടോപ്പായിട്ട് ഹൂഡ് പോലെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ആ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മണ്ടയിൽ വരുന്ന ആ ഒരു സ്ട്രക്ചറാണ് പ്രൊലോങ് ചെയ്ത്, ലോങ് ചെയ്ത് മീൻസ് പ്രൊലോങ് മീൻസ് എന്താണ്, ആ എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ലോങ് ചെയ്ത് പ്രൊലോങ് ചെയ്ത് ഒരു ഹൂഡ്, ഒരു ടോപ്പിൽ ഒരു ഹൂഡ് ഫോം ചെയ്യുന്നു. അതിനാണ് നമ്മുടെ സ്റ്റേമെൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ കണക്റ്റീവ് ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്, ഹൂഡുണ്ട്. സോ അതുപോലെ തന്നെ ഡൈത്തീക്കസ് ആയിട്ടുള്ള ആന്തർ ആണ്. അപ്പോൾ ഇതാണ് ആൻഡ്രീഷ്യത്തിൻ്റെ ഒരു സിംഗിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഗൈനീഷ്യത്തിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ കാർപ്പൽസും ഒരുപാടുണ്ട്, പക്ഷേ ഫ്രീ ആണ്, ഇവിടെയും ഫ്യൂസ്ഡ് അല്ല. പിന്നെ വരുന്നതെന്ന് പറയുന്നത് തലാമസിൽ തന്നെ സ്പൈറൽ മാനറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓവറി സുപ്പീരിയർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പോഗൈനസ് ആണെന്ന്. പിന്നെ എന്ത് ചെയ്യുന്നു, ബേസൽ പ്ലാസൻറ്റേഷൻ ആണ്. പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് ബേസൽ പ്ലാസൻറ്റേഷൻ ആണ്. എന്താ ഓവറി അറേഞ്ച് ചെയ്തേക്കുന്നതാണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചതാണ്. അല്ലെ, ബേസൽ പ്ലാസൻറ്റേഷനാണ് അനനേസിയ ഫാമിലി കാണിക്കുന്നത്. ഇനി അവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതിന് മുമ്പായിട്ട് ഫ്രൂട്ട്സും സീഡ്സും ഉണ്ട്. ഫ്രൂട്ട്സ് ബേസിക്കലി ബെറീസ് അല്ലെങ്കിൽ ഡ്രൂപ്സ് ആണ് അവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എൻഡോസ്പെർമിക് റൂമിനൻ്റ് ആയിട്ടുള്ള സീഡ്സ് ആണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അനോണ റെക്ടിക്കുലേറ്റ്, അനോണ സ്കോമോസ് എന്ന് പറയുന്ന കസ്റ്റാർഡ് ആപ്പിൾ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അനോണ റെക്ടിക്കുലേറ്റ് എന്ന് പറയുന്നത് ബുള്ളോക്സ് ഹേർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടും എഡിബിൾ ആണ്, ഫ്രൂട്ട്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ കനാങ്ക ഓഡറേറ്റ് എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു, ഒരു എന്താ ലാങ് ലാങ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിൻ്റെ സോഴ്സ് ആണ് ഈ ഒരു കനാങ്ക ഓഡറേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് വൺ മാർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഓർത്ത് വെച്ചിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക. പിന്നെ വരുന്നത് പോളിയാർത്തിയ ലോങ്കിഫോളിയാണ്, അതൊരു ഓർണമെൻ്റൽ ട്രീ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. മെയിനായിട്ട് രണ്ട് മൂന്ന് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം. ആ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. താഴെ കൊടുത്തേക്കുന്ന ജസ്റ്റ് ഞാൻ വരച്ചേക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഓവറിയുടെ ബേസൽ പ്ലാസൻറ്റേഷനാണ് കാണിച്ചേക്കുന്നത്. സോ ഇതാണ് അനനേസിയ ഫാമിലി എന്ന് പറയുന്നത്. തലാമി ഫ്ലോറയിലുള്ളതാണ് അനനേസിയ ഫാമിലി. അപ്പം ഇതിൽ മെയിനായിട്ട് നിങ്ങൾ എന്ത് പഠിക്കുക, ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട്, നമ്മൾ സ്റ്റേമെൻസും കാർപ്പൽസും ഒരുപാട് പ്രസൻ്റ് ആണ്, പക്ഷേ അവർ ഫ്രീ ആണ്, ഫ്യൂസ്ഡ് ആയിട്ടല്ല കാണുന്നത്, സ്പൈറലി അറേഞ്ച്ഡ് ആണ്. പിന്നെ വരുന്നത് സ്റ്റേമെൻ്റെ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഹൈപ്പോഗൈനസ് ആണ്, ആക്നോമോർഫിക് ആണ്. പിന്നെ അവർ കാണുന്നത് കസ്റ്റേർഡ് ആപ്പിളൊക്കെ വുഡി ട്രീസ് ആണ്. ചിലത് എന്ത് ചെയ്യുന്നുണ്ട്, വുഡി ക്ലൈംബേഴ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഹെർബ്സ്
ഒന്നും ഇതിൽ പ്രസൻ്റ് അല്ല, ഹെർബ്സി ഹെർബ്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും ഇതിൽ പ്രസൻ്റ് അല്ല. പിന്നെ എക്സ്റ്റിബുലേറ്റ് ആണ് ലീവ്സിൻ്റെ കേസിൽ, ലീവ്സിൻ്റെ അവിടെ പറയുമ്പോൾ നമ്മൾ എക്സ്റ്റിബുലേറ്റ് ആണ്. പിന്നെ ഗ്ലാൻസ് പ്രസൻ്റ് ആണ്, അവിടെ ലീവ്സിൽ ഡോട്ടർ ഗ്ലാൻസ് പ്രസൻ്റ് ആണ്, എക്സ്റ്റിപുലേറ്റ് ആണ്, സ്റ്റിപ്യൂൾസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. പെരിയാന്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ സെപ്പലോയിഡ് ആണ്, അവിടെ ഔട്ടർ പെരിയാന്തിൻ്റെ ഔട്ടർ വേൾ എന്ന് പറയുന്നത് സെപ്പൽസ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് സെപ്പലോയിഡ്. ഇതൊക്കെയാണ്. പിന്നെ ഫ്രൂട്ട്സും സീഡ്സും, ഫ്രൂട്ട്സും സീഡ്സ് എന്താ, ഡ്രൂപ്സ് ഓർ ബെറീസ് ആണ്. സീഡ്സ് എന്ന് പറയുന്നത് റൂമിനേൻ്റ് ആയിട്ടുള്ള എൻഡോസ്പെർമിക് ആയിട്ടുള്ള സീഡ്സ് ആണ്. ഇത്രയും ജസ്റ്റ് എന്തായാലും നമ്മൾ രണ്ടു വട്ടം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ച് തറവാകും. നമ്മളിപ്പോൾ കസ്റ്റർഡ് ആപ്പിളിൻ്റെ കേസ് വെച്ച് നമ്മളിത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ അന്വേഷിയ ഫാമിലിനെ കുറിച്ച് ഓർക്കുമ്പോൾ കസ്റ്റർഡ് ആപ്പിൾ ആണെന്നും അതിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഇതാണ് അനനേസി ഫാമിലി, ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാമിലി നമുക്ക് പഠിക്കാനുള്ളത് മാൽവേസിയാണ്, അതും തലാമി ഫ്ലോറയിലുള്ളതാണ്. മാൽവേസി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാമിലിയാണ്, കാരണം നമ്മുടെ കോമൺ ഫ്ലവേഴ്സിൽ ഹിബിസ്കസ് ഒക്കെ വരുന്നത് മാൽവേസിയിലുള്ളതാണ്. ഹിബിസ്കസ് റോസ എന്നതാണ് ഹിബിസ്കസിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഹിബിസ്കസ് റോസ സൈനസിസ് ആണ്. ഇനി എന്ത് ചെയ്യുന്നു, നമുക്കിതിൻ്റെ എന്ത് പഠിക്കണം, അവിടെ സൈലൻറ്റ് ഫീച്ചേഴ്സ് പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് സൈലൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് മാൽവേസി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം ബേസിക്കലി ഹിബിസ്കസ് എന്നൊരു ഹെർബ്സ് ഷ്രബ്സ് രീതിയിലായിരിക്കും അവർ കാണുന്നത്. സോ ഹെർബ്സ് ഷ്രബ്സ് രീതിയിലായിരിക്കും അവർ കാണുന്നത്. പിന്നെ അവരുടെ സ്റ്റെല്ലേറ്റ് പ്യൂബിസെൻസ് ആയിരിക്കും. സ്റ്റെല്ലേറ്റ് പ്യൂബിസെൻസ് എന്ന് പറഞ്ഞാൽ ട്രൈക്കോംസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, പക്ഷേ ബ്രാഞ്ചിഡ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് സ്റ്റാർ ഷേപ്ഡ് ആയിരിക്കും അവർ കാണുന്നത്. ഒരു സ്റ്റാർ ഷേപ്ഡ് അപ്പിയറൻസ് കൊടുക്കുന്നു, അതിനെയാണ് ഈ സ്റ്റെല്ലേറ്റ് പ്യൂബിസെൻസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും സിമ്മട്രി ആക്റ്റിനോമോർഫിക് ആണ്, റേഡിയൽ സിമ്മട്രി ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ, ഇപ്പം അനനേസിയ മാൽവേസിയാണ് രണ്ടാമത്തേന്ന് പഠിക്കുമ്പം ഓർത്തിരിക്കുക, ആദ്യത്തെ രണ്ട് ഫാമിലിയുടെയും സിമ്മട്രി എന്ന് പറയുന്നത് ആക്റ്റിനോമോർഫിക് ആണ്, ആൻഡ് ആൽസോ ഹൈപ്പോഗൈനസ് ആണ്, സുപ്പീരിയർ ഓവറി ആണ്, ആ രീതിയിൽ പഠിക്കുക. സോ ആക്റ്റിനോമോർഫിക്ക് റേഡിയൽ സിമെട്രിയാണ്, ഹൈപ്പോഗൈനസ് സുപ്പീരിയർ ഓവറിയാണ്. പിന്നെ കോട്ടക്സിലും പിത്തിലുമായിട്ട് മ്യൂസിലേജിനിയസ് പ്രസൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച ഫസ്റ്റ് അനനേസി ഫാമിലി എന്ന് പറയുന്നത് സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ്. പക്ഷേ ഹിബിസ്കസിനെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സ്റ്റിപ്യൂൾസ് പ്രസൻ്റ് ആണ്. സോ സ്റ്റിപ്പുലേറ്റ് ആണ് ഈ മാൽവേസിയിൽ എന്ന് പറയുന്നത്, സ്റ്റിപ്പുലേറ്റ് ആണ്. ലീവ്സ് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടെ ലീഫ് മാർജിൻസ് എന്ന് പറയുന്നത് സെറേറ്റ് ആണ്. സെറേറ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാർജിൻസ്, സ്മൂത്ത് ആയിട്ടുള്ള മാർജിൻസ് അല്ലാതെ സെറേറ്റ്സ് പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ഈ സെറേറ്റഡ് ലീവ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ എപ്പി കാലിക്സിൻ്റെ പ്രസൻസ് ഉണ്ട്. എപ്പി കാലിക്സ് എന്ന് പറഞ്ഞാൽ കാലിക്സിന് ചുറ്റും അഡീഷണൽ ആയിട്ടുള്ളൊരു വേൾഡിനെയാണ് എപ്പി കാലിക്സ് എന്ന് പറയുന്നത്. പിന്നെ റെനിഫോം ആന്തേഴ്സ് ആണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. റെനിഫോം ആന്തേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മോണോത്തീക്കസ് ആയിരിക്കും. മോണോത്തീക്കസ് മീൻസ് ഒരു ലോബ് ആയിരിക്കും, ഒരു ലോബും രണ്ട് പോളൻ ചേമ്പേഴ്സ് ആയിരിക്കും. അതുമാത്രമല്ല കിഡ്നി ഷേപ്ഡ് ആയിട്ടായിരിക്കും ആന്തേഴ്സ് കാണുന്നത്. മോണോ അഡൽഫസ് ആണ്. ഒരുപാട് ഫിലമെൻസ് ഇതിൽ പ്രസൻ്റ് ആണ്. ഇതാണ് ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഗൈനീഷ്യത്തിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ കാർപ്പൽസ് പ്രസൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടായിരുന്നു കാർപ്പൽസ് കാണുന്നതെന്നാണ്. പക്ഷേ ഇവിടെ കേസിലെ യുണൈറ്റഡ് കാർപ്പൽസ് ആണ് കാണുന്നത്, അതിനെയാണ് സിൻ കാർപ്പസ് എന്ന് പറയുന്നത്. സോ സിൻ കാർപ്പസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കാർപ്പൽസിനെയാണ്, ഫ്യൂസ് ചെയ്ത് കാണുന്ന കാർപ്പൽസിനെയാണ് സിൻ കാർപ്പസ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ സുപ്പീരിയർ ആയിട്ടായിരിക്കും കാണുന്നത്. സ്റ്റിഗ്മാസ് പ്രസൻ്റ് ആണ്, ഒരുപാട് സ്റ്റിഗ്മാസ് പ്രസൻ്റ് ആണ്. ദെൻ ഫ്രൂട്ട്സും സീഡ്സും പ്രസൻ്റ് ആണ്. ഫ്രൂട്ട്സിൽ ബെറീസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ലൊക്കുലിസിഡൽ ക്യാപ്സ്യൂൾസ് പ്രസൻ്റ് ആണ്. പിന്നെ സീഡിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ റെനിഫോം സീഡ്സ് ആണ്, അല്ലെങ്കിൽ ഗ്ലാബറസ് ഓർ ഹെയറി വൂളി സീഡ്സ്, സീഡ്സിനിതായിട്ട് ഹെയർസ് ഗ്ലാബറസ് ആയിട്ടുള്ള ഹെയർസ് പ്രസൻ്റ് ആണ്. ഇനി അവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് മാൽവേസിയൻസും എഡിബിൾ ലീവ്സ് പ്രസൻ്റ് ആണ്, ഫൈബേഴ്സും ഉണ്ട്. കൂടാതെ ചിലത് വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ചിലത് കോട്ടൺ ഈൽഡിങ് സ്പീഷീസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയും യൂസ് ചെയ്യുന്നുണ്ട്. സീഡ അൽനിഫോളി എന്ന് പറയുന്നതിൻ്റെ റൂട്ട്സ് റുമാറ്റിസം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മസ്ക് മാലോ ആബൽ മോസ്കസ് മോസ്കാസ്റ്റസ് എന്ത് ചെയ്യുന്നു, മസ്ക് മാലോ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ പെർഫ്യൂംസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ സ്റ്റൊമക്ക് ഏക്ക് ക്യൂർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോട്ടൺ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ഹെമറേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഹിബിസ്കസ് എന്ത് ചെയ്യണം, ചുമയൊക്കെ കുറയ്ക്കാനായിട്ട് കഫ്സ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹിബിസ്കസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മെഡിസിനൽ യൂസസ് അതിനകത്തുണ്ട്. പിന്നെ ഹിബിസ്കസ് പോലെയുള്ള ചില പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർണമെൻ്റൽ അല്ലെങ്കിൽ ഗാർഡൻ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ആൻഡ്രീഷ്യൻ ഗൈനീഷ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആൻഡ്രീഷ്യൻ ഗൈനീഷ്യം ന്യൂമറസ് ആയിട്ടുള്ള
എന്തുകൊണ്ട് ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റിക്മാസ് പ്രസൻ്റ് ആയിട്ടുള്ളതും പിന്നെ ആൻഡ്രീഷ്യത്തിൻ്റെ ഗേസിലെന്ന് പറയുന്നത് സോറി ഗേനീഷ്യത്തിൻ്റെ കേസിലെന്ന് പറയുന്നത് യുണൈറ്റഡ് ആയിട്ടുള്ള കാർപ്പൽസ് പ്രസൻ്റ് ആണെന്നുള്ളത്. പിന്നെ ആന്തോസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള ആന്തോർ ദാറ്റ് ഈസ് റെനിഫോം ആന്തോസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫ്ലവർ ഒരു ബേസിക്കലി ഒരു ഹിബിസ്കസ് ഫ്ലവറിൻ്റെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് നിങ്ങൾക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മാൽവേസിയിൽ വരുന്നത്. മാൽവേസിയിൽ സിമ്പിളാണ്, അനനേസിയും മാൽവേസിയും കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, മൂന്നാമത്തെ ഫാമിലി എന്ന് പറയുന്നത് റൂട്ടേസിയാണ്. റൂട്ടേസിയിൽ വരുന്നതെന്ന് പറഞ്ഞത് കറിവേപ്പില, ഓറഞ്ച് പോലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഈ റൂട്ടേസിയിൽ വരുന്നത്. ഡിസ്കിൽ ഫ്ലോറയാണ് റൂട്ടേസിയിൽ വരുന്നത്. സോ ആദ്യത്തെ നമ്മൾ തലാമി ഫ്ലോറയായിരുന്നു, രണ്ടാമത്തെ തലാമി ഫ്ലോറയിൽ വരുന്നതായിരുന്നു, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിസ്കിൽ ഫ്ലോറയാണ്. സോ കറിവേപ്പിലയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവർക്കൊരു അരോമാറ്റിക് സ്മെല്ലുണ്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓയിൽ ഗ്ലാൻസ് ലീവ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്. സോ ഓയിൽ ഗ്ലാൻസ് ലീവ്സിൽ പ്രസൻ്റ് ആണ്. കൂടാതെ അവരുടെ ലീവ്സ് എടുക്കുകയാണെങ്കിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ് അവരുടെ ലീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ പോളി അഡൽഫസ് ആണ്. പോളി അഡൽഫസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഫിലമെൻസ് ഓഫ് ദ എൻറ്റയർ സെറ്റ് ഓഫ് സ്റ്റേമൻസ് എന്ത് ചെയ്യുന്നു, ഫ്യൂസ് ചെയ്തിട്ട് രണ്ട് ഗ്രൂപ്പോ അല്ലെങ്കിൽ രണ്ടിലധികം ഗ്രൂപ്പ്സായിട്ട് ഫോം ചെയ്യുന്നതാണ് പോളി അഡൽഫസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് പീറ്റിയോൾസ് പ്രസൻ്റ് ആണ്. പീറ്റിയോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റെംസിനും ലീവ്സിനും ഇടയിലായിട്ട് വരുന്നതാണ് പീറ്റിയോൾസ് എന്ന് പറയുന്നത്. സോ പീറ്റിയോൾസ് പ്രസൻ്റ് ആണ്. പിന്നെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. കൂടാതെ തന്നെ ഓവറിയുടെ താഴെയായിട്ട് ഒരു ഡിഷൻ സോറി ക്യൂഷൻ ലൈക്ക് ഡിസ്ക് പ്രസൻ്റ് ആണ്. ഈ ഡിസ്കിലായിട്ടായിരിക്കും ഓവറി ഇരിക്കുന്നത്, ഞാൻ താഴെ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്കിന് മുകളിലായിട്ടായിരിക്കും ഓവറി ഇരിക്കുന്നത്. സോ ദർ ഇസ് എ ക്യൂഷൻ ലൈക്ക് ഡിസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോളി അഡൽഫസ് ആണ്. ദെൻ ഒബ്ഡിപ്ലോൾ സ്റ്റെമണസ് ആണ്. അത് നമ്മൾ എന്താണെന്ന് പറയാം, രണ്ട് കേസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒബ്ഡിപ്ലോ സ്റ്റെമണസും രണ്ടാമതെന്ന് പറയുന്നത് ഡിപ്ലോ സ്റ്റെമണസും. ഒബ്ഡിപ്ലോ സ്റ്റെമണസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമൻസ് രണ്ട് വോൾസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നർ വോൾസ് സെപ്പൽസിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, ഔട്ടർ വോൾസ് പെറ്റൽസിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അതാണ് ഒബ്ഡിപ്ലോ സ്റ്റെമണസ്. പിന്നെ ഡിപ്ലോ സ്റ്റെമണസ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, ഒബ്ഡിപ്ലോ സ്റ്റെമണസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഡിപ്ലോ സ്റ്റെമണസ്. ലൈക്ക് എന്ത് ചെയ്യുന്നു, ഔട്ടർ വേൾസ് സെപ്പൽസിന് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, ഇന്നർ വേൾസ് പെറ്റൽസിന് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് സിംഗാർപ്പസ് ആയിട്ടായിരിക്കും കാണുന്നത്. സിംഗാർപ്പസ് എന്ന് എന്താണ്, കാർപ്പൽസ് ഫ്യൂസ് ചെയ്തായിട്ടായിരിക്കും കാണുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഹെസ്പെറിഡിയം അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആണ് അവരുടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സീഡ്സ് എൻഡോസ്പേർമിക് ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസിലെ നമ്മളെ സിട്രസ് ആയിട്ടുള്ള എല്ലാം ഇതിനകത്താണ് വരുന്നത്, റൂട്ടേസിയയിലാണ് വരുന്നത്. സോ അതെല്ലാം തന്നെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിട്രസ് ലിമൺ, സിട്രസ് റെക്ടിക്കുലേറ്റ ഒക്കെ ഫ്രൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹിന്ദുസിൻ്റെ ഒരു സേക്രഡ് ആയിട്ടുള്ള ട്രീസ് ആണ് ഏഗിൾ മർമലോസ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മുടെ കറിലീസിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മുറായ കൊയിനിഗി ആണ്. സോ ഇത് ഇത് മെയിനായിട്ട് പഠിക്കുക. പിന്നെ ഒരു നമുക്കറിയാം ഡിസ്ക് ലൈക്ക് ആയിട്ടുള്ള ക്യുഷനിലാണ് ഈ ഓവറീസ് ഇരിക്കുന്നത്, അത് അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. സോ ഇതാണ് റൂട്ടേസിയയിൽ വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ റൂട്ടേസിയയിൽ കൂടാതെ ഇനി നമുക്ക് അടുത്തത് ഫാമിലി ഉള്ളത് ഫാബേസിയാണ്. ഫാബേസി അല്ലെങ്കിൽ ലെഗുമിനേസിയെ എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ഫാബേസി എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ഫാമിലി ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ലാർജസ്റ്റ് ഫാമിലിയാണ് ഫാബേസി എന്ന് പറയുന്നത്. ബെതമൻ ഹുക്കർ ക്ലാസിഫിക്കേഷനിൽ ഇവർ മൂന്ന് സബോർഡേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പാപ്പിലോണേസിയെ, മൈമോസേസിയെ, ദെൻ സീസൽ പെനിയേസിയെ. ഇപ്പോൾ നമുക്ക് ഈ മൂന്ന് സബ് ഫാമിലീസിൻ്റെയും കോമൺ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ ഓരോന്നിൻ്റെയും പാപ്പിലോണേസിയുടെയും മൈമോസിയേസിയുടെയും സീസൽ പെനിയേസിയുടെയും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ക്യാരക്ടേഴ്സും എക്കണോമിക് ഇമ്പോർട്ടൻസും പഠിക്കണം. കോമൺ ആയിട്ടുള്ള അവരുടെ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് മോണോ കാർപ്പുലറി യൂണിലോക്കുലാർ ഗൈനീഷ്യം ആയിരിക്കും, വിത്ത് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആൻഡ് ഓൾസോ ഡെവലപ്സ് എ പോഡ് ഓർ ലെഗ്യൂം ഡെഹിസിസിങ് ബൈ ദ ഡോസൽ സെക്ടർ. സോ മോണോ കാർപ്പുലറി യൂണിലോക്കുലർ ഗൈനീഷ്യ ആയിരിക്കും, സിംഗിൾ കാർപ്പുലറി ആയിരിക്കും. പിന്നെ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ് കാണുന്നത്. പിന്നെ ഒരു ലെഗ്യൂം അല്ലെങ്കിൽ പോഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഡിപ്ലോ സ്റ്റെമണസ് ആണ്, നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ദെൻ മോറോ ലെസ് കപ്പ് ഷേപ്ഡ് ആയിട്ടായിരിക്കും അവരുടെ റിസെപ്റ്റിക്കൽസ് കാണുന്നത്. പിന്നെ ലീവ്സ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ഫിലോടാക്സി ആണ്. പിന്നെ ലീവ്സിൻ്റെ ബേസിൽ പൾവിനേറ്റ് ആണ്. പൾവിനേറ്റ് എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു എന്തൊരു ബൾജിങ് പോലെ വരുന്നതാണ് പൾവിനേറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിപ്പുലേറ്റ് അല്ലെങ്കിൽ എസ്റ്റിപ്പുലേറ്റ് രണ്ട് കേസിലും കാണപ്പെടുന്നുണ്ട്. സിമ്പിൾ കോമ്പൗണ്ട് രണ്ട് കേസിലും ലീവ്സ് കാണുന്നുണ്ട്. ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് റേസ്മോസ് ഇൻഫ്ലോറസൻസ് ആണ്.
പിന്നെ ബൈസെക്ഷൽ ആണ്, പെരിഗൈനസ് ആണ്. നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ച ഹൈപ്പോഗൈനസ് ആയിരുന്നു, ഇവിടെ എന്ന് പറയുന്നത് പെരിഗൈനസ് ആണ്. ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ ഓവറി. പിന്നെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പെൻഡാമറസ് ഫ്ലവേഴ്സ് ആണ്. അഞ്ച് ഇതള് വരുന്നതാണ് പെൻഡാമറസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ലെഗ്യൂം ഓർ ലൊമെൻഡം ആണ് അവിടെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. സോ ഇത്രയും എന്ന് പറയുന്നത് അവിടെ കോമൺ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് പാപ്പിലോണിയസെ മാത്രം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് എഴുതാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ ഇത് കോമൺ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ കോമൺ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് ഓഫ് ത്രീ സബ് ഫാമിലീസ് ഓഫ് ദീസ് എന്താ ഫാബേസി എന്ന് അങ്ങനെ ചോദിക്കും. സോ കോമൺ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അല്ലാണ്ട് എസ്സേയിൽ എഴുതുമ്പോഴും ഈ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. സോ ഫസ്റ്റ് ഫാമിലി എന്ന് സബ് ഫാമിലി എന്ന് പറയുന്നത് സബ് ഓർഡർ ഫാമിലി എന്ന് പറയുന്നത് പാപ്പിലോണിയേസിയെ. ഇതിൽ വരുന്ന ശംഖുപുഷ്പം ആ ക്യാരക്ടർ അതൊക്കെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു. പിന്നെ സോയാബീൻ, ബംഗാൾ ഗ്രാം അതൊക്കെ വരുന്നത് പാപ്പിലോണിയേസിയയിലാണ്. സോ സോയാബീനും ബംഗാൾ ഗ്രാം നമുക്ക് ലാസ്റ്റ് ഇയർ 2021 ക്വസ്റ്റ്യനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് പാപ്പിലോണിയേസിയയിൽ ടാപ്പ് റൂട്ട് വിത്ത് നൊഡ്യൂൾസ് റൈസോബിയം ബാക്ടീരിയ ഒക്കെ ഈ ക്ലാസ്സിൽ വരുന്നതാണ്. സോ ടാപ്പ് റൂട്ടിലെ നൊഡ്യൂൾസ് പ്രസൻ്റ് ആണ്. പിന്നെ വരുന്നത് ലീവ്സ് എന്ന് പറയുന്ന പിന്നെറ്റിലി കോമ്പൗണ്ട് ആണ്, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പിന്നെ ലീവ്സിൻ്റെ ബേസിൽ പൾവിനസ് ലീഫ് ബേസ് ആണുള്ളത്. ഫ്ലോറസ് ഇൻഫ്ലോറസൻസ് റൈസ്മോസ് ആണ്, പെൻഡാമറസ് ആണ്, പെരിഗൈനസ് ഫ്ലവർ ആണ്. ഇതൊക്കെ നമ്മുടെ കോമൺ ക്യാരക്ടേഴ്സിൽ പഠിച്ചതാണ്. സോ അത് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇത്രയും എഴുതാനായിട്ട് പറ്റും. ദെൻ കൊറോള എന്ന് പറയുന്നത് പാപ്പിലോണിയേസിസ് കൊറോളയാണ് എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഇംബ്രിഗേറ്റ് ഈസ്റ്റിവേഷനെയാണ് പാപ്പിലോണിയേസിസ് കൊറോള എന്ന് പറയുന്നത്. ഡിസെൻഡിങ് ഇംബ്രിഗേറ്റ് ഈസ്റ്റിവേഷനാണ്. ഈസ്റ്റിവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈസ്റ്റിവേഷനിൽ ഡിസെൻഡിങ് ഇംബ്രിഗേറ്റ് ഈസ്റ്റിവേഷൻ ഉണ്ട്, അതാണ് പാപ്പിലോണിയേസ് കൊറോള എന്ന് പറയുന്നത്. ഇംബ്രിഗേറ്റ് ഈസ്റ്റിവേഷനിൽ രണ്ട് ടൈപ്പുണ്ട്, ഡിസെൻഡിങ്ങും ഉണ്ട് അസെൻഡിങ്ങും ഉണ്ട്. സോ ഡിസെൻഡിങ് ഇംബ്രിഗേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിരിക്കുന്നത്. നമ്മൾ എന്താ സ്റ്റാൻഡേർഡ് പെറ്റൽസും കീൽ പെറ്റൽസൊക്കെ വരുന്നതാണ് ഡിസെൻഡിങ് ഇംബ്രിഗേറ്റ് ഈസ്റ്റിവേഷൻ, അത് തന്നെയാണ് ഇവരിലും വരുന്നത്. സോ അടുത്തത് പറയുന്നത് സ്റ്റേമൻസിൻ്റെ കേസിൽ 10 സ്റ്റേമൻസ് ആണ്. അതിൽ 9 സ്റ്റേമൻസ് യുണൈറ്റഡ് ആയിട്ടും 1 സ്റ്റേമൻ മാത്രം ഫ്രീ ആയിട്ടായിരിക്കും കാണുന്നത്. സോ ബോത്ത് രണ്ട് കേസ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മോണോ കാർപ്പിലറിയാണ്, യുണിലോക്കുലർ സുപ്പീരിയർ ഓവറിയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ് കാണിക്കുന്നത്. മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ് പ്ലാസൻറ്റേഷൻ ഓവറി കാണിക്കുന്നത്. ഫ്രൂട്ട് ലെഗ്യൂം ആണ്, നമ്മൾ പഠിച്ചതാണ്. ലെഗ്യൂം അല്ലെങ്കിൽ ലൊമൻ്റെ മണവർ ഫ്രൂട്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടറിൽ പറഞ്ഞായിരുന്നു, കോമൺ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടറിൽ. അങ്ങനെ വേണം പഠിക്കാൻ. ദെൻ കൊറോള എന്ന് പറയുന്നത് 5 പെറ്റൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസെൻഡിങ് ഇംബ്രിഗേറ്റ് ഈസ്റ്റിവേഷൻ ഇൻക്ലൂഡിങ് സ്റ്റാൻഡേർഡ് കീൽ ആൻഡ് വിങ് പെറ്റൽസ്. അപ്പോൾ അതിൻ്റെ ഒരു പെറ്റൽ അറേഞ്ച്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. സോ പാപ്പിലോണിയേസിസ് കൊറോളയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ആ ഒരു ക്ലാസ് എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറും ആ ഒരു കൊറോള സ്ട്രക്ചർ കാണിക്കുന്ന അവരുടെ ഈസ്റ്റിവേഷൻ ഫിഗർ തന്നെയാണ്. ഓക്കെ, പിന്നെ ഓവറിയുടെ കേസിലാണെങ്കിൽ മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പാപ്പിലോണിയേസിയയിൽ വരുന്നതെന്ന് പറയുന്നത് ഈ ബംഗാൾ ഗ്രാം, സോയാബീനൊക്കെയാണ്. ഇപ്പം ഗ്രൗണ്ട് നെറ്റ് ഒക്കെയാണ്. ഇതെല്ലാം തന്നെ പൾസസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും എഡിബിൾ ആണ് ഇവരെല്ലാം. പിന്നെ പൈസ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പയർ വർഗ്ഗത്തിലുള്ളതും എഡിബിൾ സീഡ്, അത് നമ്മൾ ഈ ഒരു പാപ്പിലോണീസിയയിലാണ് വരുന്നത്. പിന്നെ ചിലത് ഓർണമെൻ്റൽ ഫ്ലവേഴ്സ് ആയിട്ട് വന്നു, അതാണ് നമ്മുടെ ശംഖുപുഷ്പം, ദാറ്റ് ഈസ് ക്ലിറ്റോറിയ ടെർണേറ്റയൊക്കെ ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. പിന്നെ ചിലത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു എന്ന് പറയുന്നത് പാപ്പിലോണീസിയയുടെ പോളിനേഷൻ ആണ്. അവർക്ക് മാത്രം പ്രത്യേകതയുള്ള പെക്കുലർ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ കൺസ്ട്രക്ഷനും പോളിനേഷൻ എഫിഷ്യൻസിയാണ് ഈ ഒരു പാപ്പിലോണിയേസി ഫാമിലിക്കുള്ളത്. ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പെറ്റൽസ് ആയിരിക്കും പോളിനേഷൻ ഉള്ളത്. പോളിനേഷന് തന്നെ നമ്മളുടെ എന്താ ഫ്ലാഗ്സിന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് അവർക്കുള്ളത്. ഓവറിയുടെ ബേസിലായിട്ടായിരിക്കും നെറ്റേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അത് മാത്രമല്ല അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പെറ്റൽസ് യൂസ് ചെയ്തുകൊണ്ട് തലാമസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നെറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യുക മാത്രമല്ല അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചാണ് ചെയ്യുന്നത്. സോ ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സിൽ നെറ്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓവറിയുടെ ബേസിലായിരിക്കും. ഇത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തലാമസ് പെറ്റൽസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഇൻസെറ്റ്സ് വന്ന് ആ ഫ്ലവറിസിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കീൽ പെറ്റൽസും കൂടെ ബിയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു നമ്മളുടെ ക്ലോസ് ഓഫ് കീൽസിൻ്റെ പെറ്റൽസിൻ്റെയും കീൽ പെറ്റൽസിൻ്റെയും വിങ് പെറ്റൽസിൻ്റെയും ഒക്കെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. സോ മാത്രമല്ല എസെൻഷ്യലായിട്ടുള്ള ബാക്കി ഓർഗൻസ് ഈ കീൽ പെറ്റൽസ് വെച്ച് സേഫ്ലി കവേർഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കവേർഡ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തായിരിക്കും കാണുന്നത്. ഇപ്പോൾ ഇൻസെറ്റ്സ് വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റിക്മേഡ് ഇൻസെറ്റ്സ് ബോഡിയുടെ ലോവർ പാർട്ട് സ്റ്റിക്മേനെ ഫസ്റ്റ് ടച്ച് ചെയ്യുന്നു, പിന്നെ പോളൻ എന്ത് ചെയ്യുന്നു, ഷെഡ് ചെയ്യുന്നു.
എപ്പോഴാണോ ഇൻസെറ്റ്സ് ലീവ് ചെയ്യുന്നത് ഇൻസെറ്റ്സ് ലീവ് ചെയ്യുമ്പോൾ ദ കീപ്പറ്റർസ് ആൻഡ് ദ വിങ്സ് റെസ്യൂം ദെയർ പൊസിഷൻസ് അപ്പം ഈ ഇൻസെറ്റ്സ് ലീവ് ചെയ്യുന്നത് പ്രഷറിൻ്റെ ആബ്സെൻസ് കാരണമായിരിക്കും ഇൻസെറ്റ്സ് ലീവ് ചെയ്യുന്നത് സോ അങ്ങനെ ഇൻസെറ്റ്സ് ലീവ് ചെയ്യുമ്പോൾ കീപ്പറ്റൽസും വിങ് പെറ്റൽസും അവരുടെ പൊസിഷൻസ് റെസ്യൂം ചെയ്യും ഓക്കെ അപ്പം ഇങ്ങനെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പെക്കുലാർ ആയിട്ടുള്ള ഒരു പോളിനേഷൻ മെക്കാനിസമാണ് പാപ്പിലേനേസി ഫാമിലിയിൽ വരുന്നത് ഇതാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു പൊസിഷൻ റെസ്യൂം ചെയ്ത് പിന്നെ ഈ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഒരു പെക്കുലാർ ആയിട്ടുള്ള ഒരു പോളിനേഷൻ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് പിസ്റ്റൺ മെക്കാനിസം എന്ന് പറയുന്നത് സോ പിസ്റ്റൺ മെക്കാനിസം പോളിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം അല്ലാതെ പാപ്പിലേനേസിയുടെ പോളിനേഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതണം പിന്നെ വല്ല എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ പോളിനേഷൻ ഉൾപ്പെടുത്തി എഴുതുക ഓക്കെ ഇനി രണ്ടാമത്തെ സബ് ഫാമിലി എന്ന് പറയുന്നത് മൈമോസേസിയാണ് മൈമോസ പ്യുഡിക്ക അല്ലെങ്കിൽ പ്യുഡിക്ക എൽ ലൈക്ക് തൊട്ടാവാടിയൊക്കെ വരുന്നതാണ് ഈ ഒരു മൈമോസേസിയ ഫാമിലിയിൽ വരുന്നത് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഏരിയാസിലാണ് ഇവർ കാണുന്നത് ഷ്രബ്സ് ആവാം ട്രീസ് ആവാം അല്ലെങ്കിൽ ഹബ്സ് ആവാം പിന്നെ ബൈ പിന്നേറ്റും സ്റ്റിപ്പുലേറ്റും ആണ് സ്റ്റിപ്യൂൾസ് പ്രസൻ്റ് ആണ് ചില പ്ലാന്റ്സിൽ സ്റ്റിപ്യൂൾസ് മോഡിഫൈ ചെയ്തിട്ട് സ്പൈൻസ് ആയിട്ടും കാണപ്പെടുന്നുണ്ട് ഓക്കെ പിന്നെ സൈമോസ് ആണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് പിന്നെ ആക്ടിനോമോർഫിക് ആണ് പെൻഡാമറസ് അല്ലെങ്കിൽ ടെട്രാമറസ് ആണ് രണ്ട് കണ്ടീഷനും വരാം അല്ലെങ്കിൽ അടുത്തത് പെരിഗൈനസ് അല്ലെങ്കിൽ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആണ് ഇതെല്ലാത്തിൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി മറ്റ് ഫാമിലീസിൽ പറഞ്ഞു ഇനി സെപ്പൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 5 സെപ്പൽസ് ആണ് കാണുന്നത് അത് കൂടാതെ തന്നെ അവർ ഗാമോസെപ്പാലസ് ആണ് ടൂത്ത് ആയിട്ടാണ് കാണുന്നത് ടൂത്ത് പോലുള്ള എന്തോ ഒരു അപ്പിയറൻസ് സെപ്പൽസിൽ കാണപ്പെടുന്നുണ്ട് പിന്നെ പെറ്റൽസിൻ്റെ കേസിൽ അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ആണ് പെറ്റൽസ് യുണൈറ്റഡ് ആയിട്ടാണ് കാണുന്നത് ഒരുപാട് സ്റ്റേമെൻസ് പ്രസൻ്റ് ആണ് ഏറ്റവും കൂടുതൽ 10 സ്റ്റേമെൻസ് ഒക്കെയാണ് യൂഷ്വലി കാണുന്നത് ചില കേസുകളിൽ മാത്രം 4 സ്റ്റേമെൻസേ കാണത്തുള്ളൂ മോണോ പിന്നെ അതിൽ നമ്മൾ നിങ്ങളുടെ യൂഷ്വൽ ആയിട്ടുള്ള കേസ് മാത്രം എഴുതിയാലും പ്രശ്നമില്ല ന്യൂമറസ് സ്റ്റേമെൻസ് അല്ലെങ്കിൽ 10 സ്റ്റേമെൻസ് ആണ് യൂഷ്വലി കാണുന്നതെന്ന് എഴുതിയാൽ മതി മോണോ കാർപ്പിലറി ആണ് കാർപ്പിള് സിംഗിൾ കാർപ്പിലറി ആയിട്ടാണ് കാണുന്നത് പിന്നെന്താ ഓവറി എന്ന് പറയുന്നത് സെസൈൽ അല്ലെങ്കിൽ സ്റ്റാക്ഡ് ആണ് ഒന്നേ സെസൈലായിരിക്കും അല്ലെങ്കിൽ സ്റ്റോക്ഡ് ആയിരിക്കും അറ്റാച്ച് ചെയ്തായിരിക്കും കാണുന്നത് പിന്നെ ഫിലിഫോം സ്റ്റൈലാണ് സ്റ്റൈൽസ് ഫിലിഫോം അപ്പാരറ്റസ് പ്രസൻ്റ് ആണ് സ്റ്റേമെൻസ് എന്ന് പറയുന്നത് മൈന്യൂട്ട് സ്റ്റേമെൻസ് ആണ് ചെറിയതായിട്ടാണ് സ്റ്റേമെൻസ് കാണുന്നത് പിന്നെ ഫ്രൂട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ലെഗ്യൂംസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നമുക്ക് അവരൊരുപാട് പ്ലാന്റ്സിൽ ഡിഫറൻറ്റ് യൂസസ് ഉണ്ട് ചിലത് വുഡ്സ് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ബാക്സ് യൂസ് ചെയ്യുന്നുണ്ട് ലീവ്സ് മെഡിസിനൽ പർപ്പസസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു അക്കേഷ്യ അറബിക്ക അല്ലെങ്കിൽ ബാബുൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു അവരുടെ പോർട്സും ഫോളിയേജസും കാറ്റിൽസിന് ഫോർഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവരുടെ ബാർക്ക് ടാനിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിഫറൻറ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാമിലി ക്ലാസ്സാണ് സോറി ഒരു സബ് ക്ലാസ്സാണ് ഈ ഒരു മൈമോസേസി എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് സീസൽ വിനേസിയാണ് സീസൽ വിനേസിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ പുളിയൊക്കെ അതിനകത്താണ് വരുന്നത് ടമറിൻ്റെ സിൻഡിക്ക പിന്നെ സരാക്ക ഇൻഡിക്ക ഒക്കെ അതിനകത്താണ് വരുന്നത് ടമറിൻ്റെ സിൻഡിക്ക എന്ന് തന്നെ ഒരു എഡിബിൾ ഫ്രൂട്ടാണ് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറീസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സോ അത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി അവിടെ കോമൺ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ മറ്റു പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ്ലി ട്രീസും ഷ്രബ്സ് ആയിരിക്കും ഇൻഫ്ലോറസൻസ് ഇവിടെ കോറുമ്പ് അല്ലെങ്കിൽ പാനിക്കൽ ഇൻഫ്ലോറസൻസ് ആണ് ഇൻഫ്ലോറസൻസ് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് അത് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക പിന്നെ വരുന്നത് ഫ്ലവേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സൈഗോമോർഫിക് ആണ് ആക്നോമോർഫിക് ആയിരുന്നു മൈമോസേസി എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് സൈഗോമോർഫിക് ആണ് പെൻഡാമറസ് കണ്ടീഷനാണ് പെരിഗൈനസ് ആണ് മൈമോസേസി എന്ന് പറയുന്ന ഒന്നീ പെരി അല്ലെങ്കിൽ ഹൈപ്പോ രണ്ട് കണ്ടീഷനും വരുന്നതായിരുന്നു സെപ്പൽസ് എന്ന് പറയുന്നത് 5 സെപ്പൽസ് ആണ് ഉള്ളത് ഒന്നേ യുണൈറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കും രണ്ട് കണ്ടീഷൻസും അവൈലബിൾ ആണ് കൊറോളയുടെ കേസിൽ പറയുകയാണെങ്കിൽ 5 ഫ്രീ പെറ്റൽസ് ആണ് ഡിസ്റ്റിൻ്റ് ആയിട്ടായിരിക്കും അവർ കാണുന്നത് ഫ്രീ ആയിട്ട് ഡിസ്റ്റിൻ്റ് ആയിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത് അസെൻഡിംഗിലി ഇംബ്രിക്കേറ്റ് ആയിരിക്കും ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് പെറ്റൽസ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇംബ്രിക്കേറ്റ് അസെൻഡിംഗിലി ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനാണ് പിന്നെ 10 സ്റ്റേമൻസ് ആണ് യൂഷ്വലി 2 വേഴ്സിൽ 5 എണ്ണം വെച്ച് 10 സ്റ്റേമനായിട്ടായിരിക്കും കാണപ്പെടുന്നത് പ്ലാസൻറ്റേഷൻ മാർജിനൽ പ്ലാസൻറ്റേഷനാണ് ഫ്രൂട്ട് ലെഗ്യൂമാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എൻഡോസ്പെർമസ് ആയിട്ടുള്ള സീഡ്സ് ചില കേസസിൽ കാണപ്പെടും മറ്റേലാണെങ്കിൽ സീഡ്സ് എൻഡോസ്പെർമസ് ആയിരിക്കത്തില്ല മോസ്റ്റ് പ്രോബബ്ലി കേസസിൽ പോളിനേഷൻ മോസ്റ്റ്ലി എൻഡമോഫിലിസ് ആണ് എൻഡമോഫിലിസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് ഇൻസെക്ട് പോളിനേഷനാണ് എൻഡമോഫിലിക് പോളിനേഷൻ എന്ന് പറയുന്നത്
എക്കണോമിക് ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിബിൾ ഫ്രൂട്ട്സ് വരുന്നതാണ് സീസൽ പിനേസി എന്ന് പറയുന്നത്. ഒരുപാട് സ്കിൻ ഡിസീസസിനെയൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് ലൈക്ക് റിംഗ് വേം എഫക്ഷനൊക്കെ ക്യൂർ ചെയ്യാനായിട്ടും ഈ സീസൽ പിനേസിയയിലെ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചില ഫ്ലവേഴ്സ് എക്സലൻ്റ് ആയിട്ടുള്ള യൂട്രിൻ ടോണിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചിലത് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഒരു സ്റ്റെയിൻസ് ആയിട്ടൊക്കെ ചില ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ജസ്റ്റ് അവരുടെ യൂസസ് വെച്ചിട്ട് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് പഠിച്ചാൽ മതിയാകും. ഓക്കെ, സോ ഇത്രയും എസ്സേ ചോദിച്ചാലും എസ്സേ ഇത്ര തന്നെ എഴുതണം. ഇനി നമ്മൾ അഞ്ചാമത്തെ ഫാമിലി പഠിക്കാനുള്ളത് റൂബിയേസിയ ഫാമിലിയാണ്. റൂബിയേസിയ ഫാമിലി എന്ന് പറയുന്നത് മാഡർ ഫാമിലി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവരെന്ന് പറയുന്നത് തെച്ചി ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ റൂബിയേസിയ ഫാമിലി എന്ന് പറയുന്നത്. തെച്ചി നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ലീവ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേൾഡായിട്ട് സിമ്പിൾ ലീവ്സാണ് തെച്ചിയിലുള്ളത്. പിന്നെ ഇൻഫ്ലോറസൻസ് സൈമോസ് അല്ലെങ്കിൽ സൈം ഇൻഫ്ലോറസൻസ് ആണ്, എപ്പിഗൈനസ് ആണ്, പെൻഡാമറസ് ആണ്. ചില കേസുകളിൽ നാലും കാണപ്പെടുന്നുണ്ട്. പിന്നെ ഫണൽ ഷേപ്ഡ് കൊറോളയാണ് ഇവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. 4 to 5 സ്റ്റേമെൻസ് ഇവർക്ക് പ്രസൻ്റ് ആണ്. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ഇവർക്ക് എന്താ കോഫി പൗഡറൊക്കെ മേക്ക് ചെയ്യാനായിട്ട് കോഫി അറാബിക്ക പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു റൂബിയേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ മാത്രമല്ല ചിലത് മെഡിസിൻസിനും ഫുഡിനും ഫോഡറിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽസിനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ തെച്ചി വരുന്നതാണ്. തെച്ചി സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇക്സോറ കൊക്സിനെയാണ്. പിന്നെ ഇവരുടെ കാർപ്പൽസ് എന്ന് പറയുന്നത് സിംഗാർപ്പസ് ആണ്, ഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ദെൻ ഫ്രൂട്ട് ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആയിരിക്കും ഇവിടെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ ഒരു ഫാമിലിയാണ് റൂബിയേസിയ ഫാമിലി. 6th എന്ന് പറയുന്നത് ആസ്റ്ററേസിയാണ്. ആസ്റ്ററേസി എന്നാണ് കോമ്പോസിറ്റി എന്നും പറയുന്നു. ഇവരെന്ന് പറയുന്നത് ഫ്ലവർ നമ്മളുടെ സൺഫ്ലവേഴ്സൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ആസ്റ്ററേസി എന്ന് പറയുന്നത്. അപ്പോൾ സൺഫ്ലവറിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവരുടെ ഫ്ലവർ പെൻഡാമറസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ വേൾഡ് കണ്ടീഷനിലൊക്കെ ആയിരിക്കും കാണുന്നത്. ഹെർബേഷ്യസ് ആയിട്ടുള്ള ഹാബിറ്റേറ്റ് ആണ് ഇവർക്കുള്ളത്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ലാർജസ്റ്റ് ഫാമിലിയാണ് ഈ ഒരു ആസ്റ്ററേസി എന്ന് പറയുന്നത്. ഇൻഫീരിയർ ആയിട്ടുള്ള കാർപ്പൽസ് ഇവർക്ക് പ്രസൻ്റ് ആണ്. കൊറോള ട്യൂബ് ഷോർട്ട് ആയിട്ടായിരിക്കും കാണുന്നത്. ഇങ്ങനെ ഷോർട്ടായിട്ട് കൊറോള ട്യൂബ് കാണുന്നതുകൊണ്ട് തന്നെ ഈ ഇൻസെക്ട്സിനെയൊക്കെ നെക്ടറിന് പെട്ടെന്ന് റീച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വെരി ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. പാപ്പസ് ഹെയർ പ്രസൻ്റ് ആയിട്ടുള്ള ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും ഇവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മൾ ലെറ്റ്യൂസ് ഒക്കെ ഇതിൽ പെടുന്നതാണ്. സോ ലെറ്റ്യൂസ് ഒക്കെ അതിൻ്റെ ലീവ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്യൂസ് നമ്മൾ സാൻഡ്വിച്ചസിലൊക്കെ ലെറ്റ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സൺഫ്ലവർ അല്ലെങ്കിൽ ഹെലിയാന്ത സെനസ് എന്നാണ് സൺഫ്ലവറിൻ്റെ സയൻറ്റിഫിക് നെയിം. അത് നമ്മൾ ഓർണമെൻ്റൽ ഫ്ലവറാണ്. അത് കൂടാതെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ സീഡ്സിൽ നിന്ന് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതാണ് സൺഫ്ലവർ ഓയിൽ. കൂടാതെ ഇൻഫ്ലോറസൻസ് ഈ ഒരു ആസ്ട്രേസിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു അവരുടെ ഒരു അവർക്ക് മാത്രമുള്ള ഒരു ക്യാരക്ടർ, സ്പെസിഫിക് ആയിട്ടുള്ള പെക്കുലിയർ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ ഇൻഫ്ലോറസൻസിന് ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് രീതിയിൽ കാണും. ഒന്ന് റേ ഇൻഫ്ലോറസൻസ്, സോറി, റേ ഫ്ലോററ്റും രണ്ട് ഡിസ്ക് ഫ്ലോററ്റും. റേ ഫ്ലോററ്റും ഇങ്ങനെ ഒരു പെക്കുലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി ചോദിക്കാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 4 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ റേ ഫ്ലോററ്റും ഡിസ്ക് ഫ്ലോററ്റും മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം. ആസ്ട്രേസിയയുടെ ഫ്ലോറൽ ഡയഗ്രാം പഠിച്ചു വെച്ചേക്കാം. പിന്നെ അവിടെ റേ ഫ്ലോററ്റും ഡിസ്ക് ഫ്ലോററ്റും പഠിക്കണം, അത് വരയ്ക്കാനായിട്ട് പഠിക്കണം. റേ ഫ്ലോററ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ സൈഗോമോർഫിക് കണ്ടീഷനാണ് റേ ഫ്ലോററ്റ്. ഡിസ്ക് ഫ്ലോററ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആക്നോമോർഫിക് ആണ്. പിസ്റ്റിലേറ്റ് ആണ്, പിസ്റ്റിൽസ് പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ നെക്ടേഴ്സ് പ്രസൻ്റ് ആണ്. ലിഗുലേറ്റ് ആണ്, ലിഗ്യൂൾസ് പ്രസൻ്റ് ആണ്. എപ്പിഗൈനസ് കണ്ടീഷനാണ്. ഓരോ ഫ്ലോററ്റും ബ്രാക്ടിയോൾസിൻ്റെ ആക്സയിൽ നിന്നുമാണ് അറൈസ് ചെയ്ത് വരുന്നത്. കാലിക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഡിസ്കൽ ഫ്ലോററ്റിനെ പോലെ തന്നെയാണ്, പാപ്പസ് ഉണ്ട്. പിന്നെ കൊറോളയുടെ കേസിൽ പറയുകയാണെങ്കിൽ 5 പെറ്റൽസാണ്, ഗ്യാമോ പെറ്റൽസ് ആണ്. ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രാപ്പ് ഷേപ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഗൈനീഷ്യത്തിൻ്റെ കേസിലാണെങ്കിൽ ബൈകാർപ്പലറി ആണ്, സിംഗാർപ്പസ് ആണ്. ദെൻ ഓവറി എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ്, നമ്മൾ പറഞ്ഞു. പിന്നെ സിംഗിൾ അനാട്രോപസ് ഒവ്യൂൾസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് യൂണിലോക്കുലാർ കണ്ടീഷനാണ് ഓവറി ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ഡിസ്കൽ ഫ്ലോറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആക്നോമോർഫിക് ആണ്, നമ്മൾ പറഞ്ഞു. ദെൻ ഹെർമാഫ്രോഡൈറ്റി കണ്ടീഷനാണ് അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ട്യൂബുലാറും എപ്പിഗൈനസും ആണ്. സോ റേ ഫ്ലോററ്റും ഡിസ്ക് ഫ്ലോററ്റും എപ്പിഗൈനസ് കണ്ടീഷനാണ്. ഇനി കാലിക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പാപ്പസ് പ്രസൻ്റ് ആണ്, സ്മാൾ ടീത്ത്, റിംഗ് ഓഫ് സ്മോൾ ടീത്തും പിന്നെ ഒരു ഹെയർസ് അല്ലെങ്കിൽ സ്കെയിൽ പ്രസൻസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പാപ്പസ്. സോ കാലിക്സിൽ എന്ന് പറയുന്നത്
പ്രസന്റ് ആണ് ഈ കാലിക്സിൽ. ബോത്ത് റേ ഫ്ലോറിറ്റും ഡിസ്ക് ഫ്ലോറിറ്റിലും കാലിക്സ് പ്രസന്റ് ആണ്. പക്ഷേ കാലിക്സ് ഡിസ്ക് ഫ്ലോറിറ്റിൽ വരുമ്പോൾ സ്മാൾ ടീത്ത് ലൈക്ക് റിങ് പ്രസന്റ് ഉണ്ട്. പിന്നെ കൊറോളയുടെ കേസിൽ പറയുകയാണെങ്കിൽ 5 പെറ്റൽസ് തന്നെയാണ് അവർക്കും ഉള്ളത്, ഗാമോപെറ്റാലസ് ആണ്. ഷേപ്പ് എന്ന് പറയുന്നത് ട്യൂബുലാർ ഷേപ്പാണ്. ബട്ട് ഇൻ കേസ് ഓഫ് റേ ഫ്ലോറിറ്റിലായിരുന്നെങ്കിൽ ഷേപ്പ് എന്ത് ഷേപ്പായിരുന്നു? സ്ട്രാപ്പ് ഷേപ്ഡ് ആയിരുന്നു കൊറോളയ്ക്ക്. ഡിസ്ക് ഫ്ലോറിറ്റിലാകുമ്പോൾ അത് ഏത് ഷേപ്പാണ്? ട്യൂബുലാർ ഷേപ്പാണ്. സോ ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇനി ആൻഡ്രീഷ്യത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 5 സ്റ്റേമൻസ് ആണ് പ്രസന്റ്. എപ്പി പെറ്റാലസ് ആണ്, ദെൻ സിഞ്ചനീഷ്യസ് ആണ്, ആൻതേഴ്സ് ഫ്യൂസ് ചെയ്താണ് കാണുന്നത്. ഇനി ഗൈനീഷ്യത്തിലാണെങ്കിൽ ബൈകാർപ്പിലറി ആണ്, സെയിം കണ്ടീഷൻ. സിംഗാർപ്പസ് സെയിം കണ്ടീഷൻ. ഓവറി ഇൻഫീരിയർ ആൾസോ സെയിം കണ്ടീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സ്റ്റിഗ്മ എന്ന് പറയുന്നത് ബൈഫിഡ് സ്റ്റിഗ്മയാണ്, യൂണിലോക്കുലാർ കണ്ടീഷൻ തന്നെയാണ്. ഡിസ്കൽ ഫ്ലോററ്റും റേ ഫ്ലോററ്റും സെയിം ആയിട്ട് തന്നെയാണ് ആ ഒരു ഇതിലും വരുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റിഗ്മ ബൈഫിഡ് സ്റ്റിഗ്മയാണ് ഡിസ്കൽ ഫ്ലോററ്റിൽ വരുന്നത്. സോ റേ ഫ്ലോറേറ്റ് ഡിസ്ക് ഫ്ലോറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. അത് കൂടാതെ റേ ഫ്ലോറേറ്റ് ഡിസ്ക് ഫ്ലോറേറ്റ് ആസ്ട്രിസ് ചോദിക്കുകയാണെങ്കിലും അത് എഴുതണം. കൂടാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഡിഫറൻസ് റേ ഫ്ലോറേറ്റ് ഡിസ്ക് ഫ്ലോറേറ്റ് അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലോറസെൻസ് അതിൻ്റെ ഇൻഫ്ലോറസെൻസ് എഴുതാനായിട്ട് ചോദിക്കും ആസ്ട്രിസ് ചെയ്ത്. അങ്ങനെ ചോദിക്കുമ്പോൾ റേ ഫ്ലോറേറ്റും എഴുതണം ഡിസ്ക് ഫ്ലോറേറ്റും എഴുതണം. സെവൻത് എന്ന് പറയുന്നത് അപ്പോ സൈനേസി ആണ്, ബൈകാർപ്ലേറ്റിലുള്ളതാണ് അപ്പോ സൈനേസി എന്ന് പറയുന്നത്. അപ്പോ സൈനേസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരിലെ മിൽക്കി ലാക്ടക്സ് പ്രസൻ്റ് ആണ്. മിൽക്കി ലാക്ടക്സ് പ്രസൻ്റ് ആണ് ഈ അവരുടെ സ്റ്റെംസിലായിട്ടായിട്ട് അല്ലെങ്കിൽ ലീവ്സിലൊക്കെ ആയിട്ട് മിൽക്കി ലാക്ടക്സ് പ്രസൻ്റ് ആണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ ലീവ്സ്, അവരുടെ ലീവ്സ് എന്ന് പറയുന്നത് സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ്, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ലീവ്സ് അറേഞ്ച്മെൻറ്റ്. സിമ്പിൾ ലീവ്സ് ആണ്. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. അതുകൂടാതെ തന്നെ കൊറോളയിലായിട്ട് ഔട്ട്ഗ്രോത്ത് പ്രസൻ്റ് ആണ്. ആൻതേഴ്സ് എന്ന് പറയുന്നത് സജിറ്റേറ്റ് ആൻതേഴ്സ് ആണ്. പോയിൻറ്റഡ് ആയിട്ടുള്ള ഹെഡുള്ള ആൻതേഴ്സിനെയാണ് ഈ സജിറ്റേറ്റ് ആൻതേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബൈകാർപ്പലറി ആണ്, അപ്പോകാർപ്പസ് അല്ലെങ്കിൽ സിംഗാർപ്പസ് പിസ്റ്റിൽസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സ്റ്റിഗ്മയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഡംബൾ ഷേപ്ഡ് സ്റ്റിഗ്മയാണ് അവരുടെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഫോളിക്കിളാണ് ഫ്രൂട്ട്. സീഡ്സിൽ എന്ന് പറയുന്ന സിൽക്കി ഹെയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ക്രൗൺ ഷേപ്ഡ് ആയിട്ടാണ് കാണുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ റൗൾഫിയെ എന്ത് ചെയ്യുന്നു, ഒരു 75 ആൽക്കലോയിഡ്സ് ഒക്കെ അവരിൽ പ്രസൻ്റ് ആണ്. പിന്നെ അതുകൂടാതെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്ന റിസർപ്പിനാണ്. ഇത് ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഷൈസോഫ്രെനിയ എന്ന ഡിസീസിൽ നിന്നൊക്കെ സഫർ ചെയ്യാനായിട്ട് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇത്. അതുകൂടാതെ തന്നെ അമീബി ഡിസെൻട്രി, സോറിയാസിസ്, ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ഒക്കെ ആയിട്ട് ഈ അപ്പോസൈനേസി ക്ലാസ്സിലുള്ള ഫാമിലിയിലുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അൽസ്റ്റോണിയ, സ്കോളാരിസ്, ഏഴിലം പാല അതൊക്കെ എക്സാമ്പിളായിട്ട് വരുന്നത്. കൂടാതെ റൗൾഫിയ സെപ്പൻഡിന ഒക്കെ അതിന് എക്സാമ്പിളായിട്ടാണ് വരുന്നത്. മിൽക്കി ലാക്ടസിൻ്റെ പ്രസൻസ് ഒക്കെ പാലയിൽ കാണുന്നുണ്ട്. പിന്നെ ഞാൻ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഡംബിൾ ഷേപ്ഡ് ഇഷ്ടമുള്ള സ്റ്റിഗ്മയാണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. അത് അവിടെ ഒരു പെക്കുലാരിറ്റിയാണ്. നെക്സ്റ്റ് അതേപോലുള്ള പെക്കുലാരി വരുന്ന ഫിഗർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ എട്ടാമത്തേന്ന് പറയുന്ന സൊറണേസിയാണ്, ബൈകാർപ്പലേറ്റിൽ വരുന്ന സൊറണേസിയ. തക്കാളി, ചെറി, പുകയില ഒക്കെയുള്ള വരുന്നതാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, ഫാമിലി എന്ന് പറയുന്നത്. ഫെയർലി ഒരു ലാർജർ ഫാമിലി തന്നെയാണ് സൊലനേസിയയും. ഹെർബ്സ്, ഷ്രബ്സും, സ്മോൾ ട്രീസും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആൾട്ടർനേറ്റ് ലീവ്സ് ആണുള്ളത്. കൂടാതെ സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ്, സിമ്പിൾ ലീവ്സ് ആണ്. ഇൻഫ്ലോറസെൻസ് ഈ സ്പാനിക്കൽ സൈമോസ് പാനിക്കിൾ ആണ് ഇൻഫ്ലോറസെൻസ്. ഫ്ലവേഴ്സിൻ്റെ കേസ് എടുത്തു പറയുകയാണെങ്കിൽ സൈഗോമോർഫിക് ആണ്, ഹൈപ്പോഗൈനസ് ആണ്, റെഗുലർ ആയിട്ട് കാണുന്നതാണ്, ബൈസെക്ഷൽ ആണ്. പിന്നെ പെറ്റൽസിൻ്റെ കേസിൽ ഗ്യാമോ പെറ്റാലസ് ആണ്, 5 പെറ്റൽസ് ആണ് യൂഷ്വലി കാണുന്നത്. സെപ്പൽസും 5 തന്നെയാണ് കാണുന്നത്. കൂടാതെ കൊറോളയുടെ കേസിൽ റൊട്ടേറ്റഡ് ആയിട്ടായിരിക്കും കൊറോള കാണുന്നത്. ഫണൽ ഷേപ്ഡ് അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. 5 സ്റ്റേമൻസും പ്രസൻ്റ് ആണ്. പിന്നെ ഈ സ്റ്റേമൻസ് കൊറോള ലോബ്സിന് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ഫ്രീ ആണ്. എപ്പി പെറ്റാലസ് ആണ്. പിന്നെ കാർപ്പൽസ്, 2 കാർപ്പൽസ് ആണുള്ളത്. സിംഗാർപ്പസ് ആയിട്ടാണ് കാണുന്നത്. ഓവറിയിലെ 2 ചേമ്പേഴ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സ്റ്റിഗ്മ, ക്യാപിറ്റേറ്റ് സ്റ്റിഗ്മ. പിന്നെ ഫ്രൂട്ട്സ് മെയിൻ സീഡഡ് ബെറീസ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് ഒക്കെയാണ് ഫ്രൂട്ട്സ് വരുന്നത്. സീഡ്സ് വിത്ത് ബെറീസ്, സോറി, ബെറീസ് വിത്ത് സീഡ്സ്, ഓതി ക്യാപ്സ്യൂൾ. പിന്നെ സീഡ്സ് ആൽബുമിനസ് സീഡ്സ് വരുന്നുണ്ട്. ഫ്ലാറ്റ് ആൻഡ് കംപ്രസ്ഡ് സീഡ്സ് വരുന്നുണ്ട്. എംബ്രിയോ കർബ്ഡ് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും ഉള്ളത്. ഇങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരിൽ വരുന്നത്. നമ്മൾ ഓവറിയുടെ കേസ് പറഞ്ഞപ്പോൾ 2 ചേമ്പേഴ്സ് ഉള്ള ഓവറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പ്ലാസൻ്റെയും ഓവറി വാളും പ്ലാസൻ്റെയും വരുന്ന 2 ലോബ്സ് ആയിട്ടുള്ള 2 ചേമ്പേഡായിട്ട്
ഓവറി നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം. അപ്പോൾ അതിൽ ഓവ്യൂൾസ് പ്രസൻ്റ് ആണ്. ഓവ്യൂൾസ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ടുബാക്കോ വെക്കുക, ഞാൻ പറഞ്ഞില്ലേ പുകയിലേക്കിൽ വരുന്നതാണ്. കൊമേഴ്ഷ്യൽ ടുബാക്കോ ആണ് മെയിനായിട്ട് അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നത്. പിന്നെ ബാക്കി ഒരുപാടും എഡിബിളായിട്ടും ഇത് കാണുന്നുണ്ട്. കൂടാതെ ചിലത് ഓർണമെൻറ്റലാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഓർണമെൻറ്റൽ അല്ലെങ്കിൽ ഗാർഡൻ യൂസസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടിമ്പേഴ്സിന് അല്ലെങ്കിൽ വുഡിനൊക്കെ വേണ്ടിയും സോളനേസിയ ഫാമിലിയിലുള്ളതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നയൻത് ഫാമിലി എന്ന് പറയുന്നത് വെർബനേസിയാണ്. വെർബനേസി എന്ന് പറയുന്നത് തേക്ക് പിന്നെ പൂച്ചെടി പോലുള്ള ട്രീസ് പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുന്നതാണ് വെർബനേസിയ ഫാമിലിയിലെ. ബൈകാർപ്പലേറ്റിയാണ് അവർ. പിന്നെ ഇവർ ഹെർബ്സ് ഷ്രബ്സ് ട്രീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസൊക്കെ ഉൾപ്പെടുന്നു. റെയർലി ചില ക്ലൈംബേഴ്സും ഉൾപ്പെടുന്നുണ്ട്. ലീസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേൾഡ് ആണ്. സ്റ്റിപ്യൂൾസ് പ്രസൻ്റ് അല്ല, ആബ്സെൻ്റ് ആണ്. റെയർലി കോമ്പൗണ്ട് ആണ്, കോമ്പൗണ്ട് ഇതും കാണിക്കുന്നുണ്ട്, ഓപ്പോസിറ്റോ വേൾഡ് കണ്ടീഷനും കാണിക്കുന്നുണ്ട്. പിന്നെ സിമ്പിൾ ലീവ്സ് ആണ്, സൈമോസ് ഓർ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് കാണിക്കുന്നത്. ഫ്ലവറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഫ്ലവർ ഒന്ന് സൈഗോമോർഫിക് കണ്ടീഷനാണ്, ഹൈപ്പോഗൈനസ് ആണ്, ബൈസെക്ഷൽ ആണ്. സെപ്പൽസ് 5 ഉണ്ട്, ഈ 5 യുണൈറ്റഡ് ഫോമിലാണ് കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ട്യൂബുലാർ അല്ലെങ്കിൽ ഒരു പെർസിസ്റ്റൻറ്റ് ബെൽ ഷേപ്ഡ് സ്ട്രച്ചറിലാണ് ഇവർ കാണുന്നത്. ഇപ്പം നമ്മൾ ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ട്യൂബ്സ് ഒരു ട്യൂബുലാർ സ്ട്രച്ചർ ആ ഫ്ലവറിൽ സ്ട്രച്ചറുണ്ട്. സെപ്പൽസ് ഒരു ട്യൂബുലാർ സ്ട്രച്ചറിലായിരിക്കും യുണൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കാലിക്സ് പ്രസൻ്റ് ആണ്, 4 to 8 ടൂത്ത്ഡ് കാലിക്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. 5 പെറ്റൽസ് പ്രസൻ്റ് ആണ്. 2+2 അറേഞ്ച്മെൻറ്റ്, 4 സ്റ്റേമൻസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സിംഗാർപ്പസ് കണ്ടീഷനാണ്, 2 carpels. ദെൻ ഓവറി എന്ന് പറയുന്നത് 2-4 ഓവറീസ് ഒക്കെ ആയിട്ട് ലോക്കുലാർ കണ്ടീഷനിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് ആക്സൽ പ്ലാസൻറ്റേഷൻ ആൻഡ് സ്റ്റിഗ്മ ക്യാപിറ്റേറ്റ് സ്റ്റിഗ്മയാണ് അല്ലെങ്കിൽ ഫോക്ഡ് എന്ന് പറയും. പിന്നെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഡ്രൂപ്സ് ആണ് അവിടെ ഫ്രൂട്ട് വരുന്നത്. സീഡ്സ് എൻഡോസ്പെർമിക് അല്ല, നോൺ എൻഡോസ്പെർമിക് ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് എടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ തേക്കൊക്കെ എന്തിനാണ് ടിമ്പേഴ്സിന് വേണ്ടിയിട്ട് തേക്ക്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരുപാട് എന്തിന് എഡിബിൾ ആയിട്ടുള്ളതുണ്ട്. ഓർണമെൻ്റൽ ഫ്ലവേഴ്സും വെർബനേസിയ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടെൻത്ത് ഫാമിലി എന്ന് പറയുന്നത് യൂഫോബിയേസി ആണ്. യൂഫോബിയേസിയിലെ മിൽക്കി അല്ലെങ്കിൽ വാട്ടറി ലാക്റ്റസ് യൂഫോബിയേസി പ്ലാന്റ്സിൽ പ്രസൻ്റ് ആണ്. വെർബനേസിയ പോലെ തന്നെ സിമ്പിൾ കോമ്പൗണ്ട് ആണ് ലീവ്സ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റീവ് ലീഫ് ഫിലോടാക്സി അറേഞ്ച്മെൻ്റ് ആണ് കൂടുതലും കാണുന്നത്. മോണോക്ലമീഡിയസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. യൂണിസെക്ഷൽ കണ്ടീഷൻ. ഇൻഫ്ലോറസൻസ് റസീമി സൈമ് അല്ലെങ്കിൽ സയാത്തിയം ഇൻഫ്ലോറസൻസ് 3 ഇൻഫ്ലോറസൻസും കാണിക്കുന്നുണ്ട്. ആൻഡ് ആൾസോ കാർപ്പിലറി കാർപ്പിലറി കണ്ടീഷനാണ്, സിംഗാർപ്പസ് ആണ്. പിന്നെ 3 ലോക്കുലാർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഓവറീസിലെ ആക്സൽ പ്ലാസൻറ്റേഷനാണ് കാണിക്കുന്നത്. ഫ്രൂട്ട് എന്ന് പറയുന്നത് റെജൈനൽ അല്ലെങ്കിൽ ബെറി ആണ് അവിടെ ഫ്രൂട്ട്സ്. സീഡ്സ് കൊറങ്കിലേറ്റ് സീഡ്സ് ആണ്. കരങ്കൾ പ്രസൻ്റ് ആയിട്ടുള്ള സീഡ്സിനെയാണ് കരങ്കിലേറ്റ് സീഡ്സ് എന്ന് പറയുന്നത്. ഇനി അവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ഒരുപാട് പ്ലാന്റ്സും മെഡിസിനൽ പർപ്പസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എംബ്ലിക്ക നെല്ലിയൊക്കെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ മരിച്ചീനിയും ഈ ഒരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂഫോബേസിയിലാണ് വരുന്നത്. അത് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അനർസോ പി എംബ്ലിക്കയും നെല്ലിയൊക്കെ എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉള്ളതാണ്. അങ്ങനെ മെഡിസിനൽ പർപ്പസിനും എഡിബിൾ പർപ്പസിനൊക്കെയാണ് എഡിബിലിറ്റിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്ന അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. 11-ാമത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി ലിലിയേസിയാണ്. ലിലിയേസിയിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളി പോലുള്ള ഉള്ളി പിന്നെ അലോവേറ അതൊക്കെ വരുന്നതാണ് ലിലിയേസി ഫാമിലിയിലെ. അപ്പം നമ്മൾ ഉള്ളി ചെടി നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉള്ളി ചെടിയെ പോലെ എന്താ ഒരു ഹെർബ്സ് അല്ലെങ്കിൽ ഷ്രബ്സ്. പിന്നെ ചിലത് ട്രീസ് ആണ്, ചിലത് ക്ലൈംബേഴ്സ് ആണ്. അപ്പം ഇങ്ങനെയുള്ള 3-4 രീതിയിലാണ് ഈ ലിലിയേസി ഹാബിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ലീവ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ റാഡിക്കൽസ് പ്രസൻ്റ് ആണ്, റാഡിക്കൽ അല്ലെങ്കിൽ കൗലിൻ പ്രസൻ്റ് ആണ്. സ്റ്റിപ്യൂൾസ് കൂടാതെ ആബ്സെൻ്റ് ആണ്, എക്സ്റ്റിപ്പുലേറ്റ് ആണ്. ഇൻഫ്ലോറസൻസ് സ്പൈക്ക് ഇൻഫ്ലോറസൻസ് ആണ്. ഓരോ ഫാമിലിയുടെയും ഇൻഫ്ലോറസൻസ് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇൻഫ്ലോറസൻസ് സ്പൈക്കും സൈമോസും റെസീംസും എല്ലാം തന്നെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഹൈപ്പോഗൈനസ് ആണ്, ട്രൈമറസ് ആണ്, ട്രൈമറസ് കണ്ടീഷൻ ആണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. ആക്ടിനോമോർഫിക് ആണ്, സോ ആക്ടിനോമോർഫിക് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. ഇനി പെരിയാന്ത ലോബ്സ് എന്ന് പറയുന്നത് പെറ്റലോയിഡ് ആയിട്ടാണ്, അത് പെറ്റൽസ് ആണ്ടാണ് പെരിയാന്ത ലോബ്സ്. പിന്നെ അതിൽ തന്നെ 6 ആയിട്ടാണ് കാണുന്നത്. 3 എണ്ണത്തിൽ 2 വേഴ്സ് വീതം അങ്ങനെയാണ്. 3 ഈച്ച്
ലൈക്ക് ഒരെണ്ണത്തിൽ രണ്ട് വേർഡ്സ് വീതം ആറെണ്ണമാണ് കാണുന്നത്, സ്റ്റേമെൻസും ആറെണ്ണമാണ് കാണുന്നത്. അത് രണ്ട് വേർഡ്സിൽ ഫ്രീയും ബാക്കി എപ്പിപെറ്റലസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ പ്ലാസൻറ്റേഷൻ ആക്സിൽ പ്ലാസൻറ്റേഷനാണ്, ത്രീ ലോബ്ഡ് സ്റ്റിഗ്മയാണ് ഉള്ളത്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ലൊക്കലിസിഡൽ അല്ലെങ്കിൽ സെപ്റ്റിസൈഡൽ ക്യാപ്സ്യൂൾസ് ആണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സീഡ് എൻഡോസ്പേർമസ് ന്യൂക്ലിയർ ഓർ ഹെലോബിയൽ സീഡ്സ് ആണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആലിയം സെപ്പ, ആലിയം സറ്റേവം, അലോവേറ ലില്ലിയം, ബ്ലൂ ട്യൂലിപ്പ ഒക്കെ വരും. ഇപ്പം ലില്ലിയം, ട്യൂലിപ്പ, യൂക്ക ഒക്കെ ഓർണമെൻ്റൽ പ്ലാന്റ് അല്ലെങ്കിൽ ഗാർഡൻ പ്ലാന്റ് ആണ്. ആലിയം സെപ്പ എഡിബിൾ, ചെറിയ ഉള്ളി, അതാണ് ആലിയം സെപ്പ. അതുപോലെ ആലിയം സെറ്റേവം വെളുത്തുള്ളി, അതും എഡിബിൾ ആണ് നമുക്കറിയാം. കറ്റാർവാഴ ഒരുപാട് മെഡിസിനൽ പർപ്പസസിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കറ്റാർവാഴ. സോ ഇത്രയാണ് അവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ലിലിയേസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ലിലിയേസ് കേൾക്കുമ്പോൾ തന്നെ ഒണിയൻ ലൈക്ക് ആലിയം സെപ്പ ചെറിയ ഉള്ളി ഉള്ളതാണ് എന്ന് ഓർത്തിരിക്കാം. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ വാസ് ദ ഗ്രാമീനിയ. ഗ്രാമീനിയം ഇമ്പോർട്ടൻ്റ് ആണ്. പോയേസിയ ഫാമിലിയിലുള്ള ഗ്രാമീനിയ, ഫാമിലി രണ്ടും, ഒന്നീ ഗ്രാമീനിയ അല്ലെങ്കിൽ പോയേസിയ ഫാമിലി. അപ്പം ഇതിനകത്ത് നമ്മൾ ഗ്രെയിൻസും സിറിയൽസും ഒക്കെ വരുന്നതാണ് പോയേസിയ ഫാമിലി. ലൈക്ക് നെല്ല്, മൈസ്, വീറ്റ് ഒക്കെ വരുന്നത് ഈ ഗ്രാമീനിയ ഫാമിലിയിലാണ്. അതുകൊണ്ട് ഇത് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പം ലിലിയേസിയ, ഗ്രാമീനിയെ, പിന്നെ നമ്മളുടെ ഫാബിയേസിയെ, ആസ്റ്ററേസിയെ, അതൊക്കെ ആയിരിക്കും കോമൺ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഗ്രാമീനിയ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ്, ഇതൊരു ലാർജസ്റ്റ് ഫാമിലി തന്നെയാണ്. മോസ്റ്റ്ലി ഇവർ ആനുവൽ ഹെർബ്സ് ആണ്. നമ്മളിപ്പോൾ നെല്ലിന് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് ആയിട്ട് സീസണിലാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ എല്ലാം ഒരു സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആണ്. ചിലതെന്ന് പറയുന്നത് എന്താ വുഡി ആണ്, ചിലത് എന്താ ഫിസ്റ്റുള്ള സ്റ്റെംസ് ഉള്ള ആനുവൽ ഹെർബ്സ് ആണ്. പക്ഷേ ചിലത് വുഡി ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഫൈബ്രസ് റൂട്ട്, ഇപ്പോൾ നമ്മൾ ഗ്രാസസ് ഒക്കെ ഗ്രാമീനിയാണ്. നമ്മളിപ്പോൾ നെല്ലിൻ്റെ തന്നെ ഗ്രാസസ് ഒക്കെ ഗ്രാമീനിയിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ അവർക്ക് ഫൈബ്രസ് റൂട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഗ്രാസിൻ്റെ ഫൈബ്രസ് റൂട്ടിൽ റൈസോംസിൻ്റെ പ്രസൻസ് ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം. പിന്നെ ഗ്രാസിൻ്റെ സ്റ്റെമ്മിനെ പറയുന്ന പേരാണ് കൽം. അപ്പം ഗ്രാസിൻ്റെ സെമ്മിൻ്റെ സ്റ്റെമ്മിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ മാർക്കിന് ചോദിക്കാം. പിന്നെ ലീവ്സിൻ്റെ കേസിൽ പറയുമെങ്കിൽ ബേസസും ലെഗ്യൂൾസും അവർക്ക് ലീവ്സിൽ പ്രസൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫിലോടാക്സി, അല്ലെങ്കിൽ ഫിലോടാക്സി ചോദിച്ചാൽ അത് എഴുതാം. കൂടാതെ ഇൻഫ്ലോറസൻസ്, ഒരു പ്രത്യേകതരം ഇൻഫ്ലോറസൻസ് ആണ് ഗ്രാമിനിയയ്ക്കുള്ളത്. സ്പൈക്ലെറ്റ് ഇൻഫ്ലോറസൻസ് ആണ് അവർക്കുള്ളത്. അതെന്താണ് ആ ഒരു ഇൻഫ്ലോറസൻസിനെ പറ്റി ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. അതിൽ ഫസ്റ്റ് ഇൻഫ്ലോറസൻസ്, ഗ്രാസസിൻ്റെയൊക്കെ ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ ഗ്രാമിനിയയുടെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അൾട്ടിമേറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പൈക്ലെറ്റ് ആണ്. സ്പൈക്ലെറ്റ് മൂന്നാല് രീതിയിൽ കാണാൻ പറ്റും. ഒന്നി സ്പൈക്ലെറ്റ് കംപ്ലീറ്റ്ലി ബൈസെക്ഷൽ, ഒന്നി ബൈസെക്ഷലും മെയിൽ ഫ്ലവറുമായിട്ട് കാണും, അല്ലെങ്കിൽ മെയിലും ഫീമെയിൽ ഫ്ലവറുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണും. ഓക്കെ, പിന്നെ ഓരോ സ്പൈക്ലെറ്റിലും മൈന്യൂട്ട് ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്. ആ ആക്സിസിനെ പറയുന്ന പേരാണ് റാച്ചില്ല. ഈ റാച്ചില്ലയിൽ ബ്രാഡ്സ്, ആ ബ്രാഡ്സിൽ എന്ത് ചെയ്യുന്നു, ഈ റാച്ചില്ലയിലാണ് ബ്രാഡ്സ് അല്ലെങ്കിൽ ഗ്ലൂംസ് വെർട്ടിക്കൽ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ രണ്ട് ഗ്ലൂംസ്, ലോവസ്റ്റ് രണ്ട് ഗ്ലൂംസ് സ്റ്റെറയിലായിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ബിയർ ചെയ്യത്തില്ല. അപ്പർ ഒരെണ്ണമെന്ന് പറയുന്നത് ഫെർട്ടൈൽ ആയിട്ടായിരിക്കും കാണുന്നത്. അതിൽ ഓരോന്നിൻ്റെയും ആക്സ് ഇല്ലായിട്ട് സിമ്പിൾ ഫ്ലവേഴ്സ് പ്രസൻ്റ് ആണ്. സോ ലോവസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഗ്ലൂംസിൽ സ്റ്റെറയിലാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഫ്ലവേഴ്സ് ഒന്നും ബിയർ ചെയ്യുന്നില്ല, ആക്സ് ഇല്ല. അവരുടെ ആക്സ് ഇല്ല, പ്രത്യേകിച്ച് ഫ്ലവർ ഒന്നും ബിയർ ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ദി അപ്പർ വൺസ് ഫെർട്ടൈൽ ആയിട്ടാണ് കാണുന്നത്. ഓരോ ആക്സിലും സിമ്പിൾ ഫ്ലവേഴ്സ് ബിയർ ചെയ്യുന്നുണ്ട്. ഈ ഫെർട്ടൈൽ ആയിട്ടുള്ള ബ്രാക്റ്റ് അല്ലെങ്കിൽ ഗ്ലൂംസിൽ സബ്സ്റ്റൻ്റ് ചെയ്ത് ഒരു ഫ്ലവേഴ്സ് ഉണ്ട്, സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ലെമ്മ. അനദർ വേറൊരു എന്താ ഒരു ഒരു കവറിങ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്ലവറിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് പാലിയെ. സോ ലെമ്മ ആൻഡ് പാലിയെ, ഈ പാലിയെ ബ്രാക്റ്റ്യൂളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫ്ലവറിനെ എൻക്ലോസ് ചെയ്തുകൊണ്ടാണ് ഈ ലെമ്മയും പാലിയയും കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവറിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ലെമ്മയും പാലിയയും കാണും. ലെമ്മ എന്ന് പറയുന്നത് ബിലോയിൽ നിന്നും, ഫ്രം ബിലോ ഇറ്റ് എൻക്ലോസസ് ദ ഫ്ലവർ, ആൻഡ് പാലിയെ ഫ്രം എബോ, എബോ നിന്നും എന്ത് ചെയ്യുന്നു, എൻക്ലോസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ പെരിയാന്ത് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്ത് ലോഡിക്കൂൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ചിലപ്പം പെരിയാന്ത് തന്നെ ആബ്സെൻ്റ് ആയിരിക്കും, ചില സമയത്ത് പെരിയാന്ത് പ്രസൻ്റ് ആയിരിക്കും. പ്രസൻ്റ് ആണെങ്കിൽ തന്നെ ലോഡിക്കൂൾസ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ ആന്തേഴ്സ് വെർസറ്റൈൽ ആയിട്ടുള്ള ആന്തറാണ്. സ്റ്റിഗ്മാസ് ഫെതറി സ്റ്റിഗ്മാസ് ആണ്. പിന്നെ ഫ്രൂട്ട് ഇവിടെ കാരിയോപ്സിസ് ആണ് അവരെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇന്ന് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ ഒരുപാട് എഴുതാം. കോമൺലി സിറിയൽസും ഫുഡ് ഗ്രെയിൻസും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണെന്നൊക്കെ ഒരുപാട് എഴുതാൻ പറ്റും. അതിൽ നമുക്ക് വീറ്റ്, റൈസ്, മൈസ് എല്ലാം തന്നെ ഈ ഒരു ഗ്രാമീനിയയിൽ വരുന്നതാണ്.
അത് കൂടാതെ ബാംബൂസും ഗ്രാമിനിയിൽ വരുന്നതാണ്. ബാംബൂസ് എന്തിനു വേണ്ടി ഉണ്ടാക്കാൻ നമുക്കറിയാം, പേപ്പർ പൾപ്പ്, പേപ്പർ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നു ഈ ബാംബൂസ്. സോ അത് എക്കണോമിക് പർപ്പസാണ്. അപ്പം അങ്ങനെ എക്കണോമിക് ഫീൽഡിലും പിന്നെ ഫുഡ് എഡിബിളായിട്ടും ഒക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഈ ഒരു ഗ്രാമിനിയ ഫാമിലിയിലുണ്ട്. സോ ഇത്രയാണ് 12 ഫാമിലീസ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ലോങ് എസ്സേ എന്ന് പറയുന്നത് ഫാബേസിയാണ്. അപ്പോൾ ഫാബേസിയിൽ സബ് ഓർഡേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫാബേസിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം. കൂടാതെ മാൽവേസിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ചെങ്കിലും എന്താ ചോദിക്കാതിരിക്കാം എന്ന് പറയുന്നെങ്കിൽ ചെറിയ കുറച്ച് ഫാമിലീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം. എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. ലൈക്ക് ഇപ്പോൾ റൂബിയേസിയെ ഇമ്പോർട്ടൻ്റ് ആണ്, റൂബിയേസി എന്നാലും പഠിച്ചു വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് ആസ്റ്ററേസി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ചോദിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആസ്റ്ററേസിയുടെ ഇൻഫ്ലോറസൻസിന് പ്രത്യേകതയുണ്ട്, ഡിസ്ക് ഫ്ലോററ്റും റേ ഫ്ലോററ്റും ഉള്ളത്. സോ അത് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ അപ്പോ സൈനീസിയെ ചോദിക്കാൻ സാധ്യത കുറവെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് സൊളനേസിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ വെർബനേസിയും അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. യൂഫോബേസിയ ഇമ്പോർട്ടൻ്റ് ആണ്. ലിലിയേസി, ഗ്രാമിനിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നതെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു. ഹൈപ്പോഗൈനസ് എപ്പിഗൈനസ്, പെരിഗൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തലാമസും ഫ്ലോറൽ പാർട്സും പൊസിഷൻ വെച്ചുള്ള കാറ്റഗറൈസേഷനാണ്. പിന്നെ ഒബ്ഡിപ്ലോസ്റ്റെമിനസ്, ഡിപ്ലോസ്റ്റെമിനസ്, ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്, അങ്ങനെയുള്ള കുറേ ടേംസ് നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പഠിക്കണം, ഒരു മാർക്കിന് ചോദിക്കും. അത് കൂടാതെ കാലിക്സ്, കൊറോള, ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ ബോക്സസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് പഠിക്കണം, പഠിക്കാതിരിക്കരുത്. സോ ഇത്രയാണ് നമ്മൾ ഫാമിലീസിൻ്റെ കേസിൽ നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫിഗേഴ്സ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലിയിൽ വരുന്നതിൻ്റെ നമ്മളുടെ ഫ്ലോറൽ ഡയഗ്രാം എന്ന് പറയുന്നത് ആസ്റ്ററേസി അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫാമിലിയുടേതാണ്. അതിൽ നമുക്ക് ഈ രണ്ട് ഇൻഫ്ലോറസൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ രണ്ട് ഫിഗേഴ്സൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. അപ്പോൾ നമുക്ക് ബാക്കി ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്സ് എടുക്കാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.